എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ നിയമ ക്ലാസ്സുകളല്ല ചെയ്തത്. അതിന് പകരം എൻ്റെ വീണയെ പറ്റി കുറച്ച് പറയാനാണ് നിങ്ങൾ മുന്നിൽ വന്നത്. ഇത് ഞാൻ തഞ്ചാവൂരിൽ നിന്ന് വാങ്ങിയ വീണയാണ്. ഇതൊറ്റ തടിയിൽ, ഒറ്റ പീസ് തടിയിൽ ഉണ്ടാക്കിയ വീണ. ഇത് രണ്ട് തരത്തിലുണ്ട്. ഇതിന് ഇങ്ങനെ ഒറ്റ തടിയിൽ ഉണ്ടാക്കുന്നതന്നെ ഏകാന്ത വീണ എന്ന് പറയും. പിന്നെ മൂന്ന് പീസായിട്ട് ഇവിടെ ഒറ്റ പീസ്, ഈ ഇത്രയും നെയ് നെക്ക് ഇതിനെ കുറച്ച് ഒറ്റ പീസ്, താഴെ ഇത് വേറെ പീസ്, അങ്ങനെ മൂന്ന് പീസുള്ള അങ്ങനത്തെ വീണകളുണ്ട്. അതിന് കുറച്ച് വില കുറവാണ്. എൻ്റെ രണ്ട് വീണയുണ്ട്. ഇത് ഇതാണ് ഞാൻ സാധാരണ അധികം ഉപയോഗിക്കുന്ന വീണ. ഇതാണ് മറ്റേ വീണ ഉണ്ട് കയ്യിൽ. അപ്പോൾ ഇത് പ്ലാവിൻ്റെ തടിയിലാണ് വീണ ഉണ്ടാക്കുക. ആ വീണ ഉണ്ടാക്കണമെങ്കിൽ മൂന്ന് മാസം പ്ലാവിൻ്റെ തടി വെള്ളത്തിലിട്ടിട്ടാണ് ഉണ്ടാക്കുകയെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ പൊട്ടലൊക്കെ വരും. അപ്പോൾ അങ്ങനെ അങ്ങനെ മൂന്ന് മാസം അങ്ങനെ ട്രീറ്റ് ചെയ്ത വീടിട്ടിട്ടാണ് അവർ കാർഗ് ചെയ്താണ് ഈ വീണ ഉണ്ടാക്കുന്നത്. ഇതിന് ഈ വീണനെ സരസ്വതി വീണ എന്നാണ് പറയുക, ഈ ടൈപ്പ് വീണ. പിന്നെ പലതരം വീണകൾ വേറെ ഉണ്ട്, രുദ്രവീണ, മിത്രവീണ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വീണകളുണ്ട്. ഈ വീണ സരസ്വതി വീണ എന്നാണ് പറയുക. ഇതാണ് സരസ്വതി ദേവിയുടെ കയ്യിലുള്ള വീണ. ദേവി ഉപയോഗിക്കുന്ന ആ വീണയ്ക്ക് പ്രത്യേകിച്ച് ഒരു പേരുണ്ട്, മഹതി എന്നുള്ള പേര്. മഹതിയില്ല, മഹതി എന്ന ആരതിൻ്റെ വീണ. അത് ഈ ഈ ഇത് സരസ്വതി ഉപയോഗിക്കുന്ന വീണ ആണ്, ഈ ടൈപ്പാണെന്നാണ് പറയുന്നത്. ഇതുപോലെ വീണ ഇതിനെ നമ്മൾ സരസ്വതി വീണ എന്നാണ് പറയുക. ദേവി ഉപയോഗിക്കുന്ന വീണന് കച്ചബി എന്ന പേര്. സരസ്വതി ദേവിയുടെ കയ്യിലുള്ള ആ വീണയ്ക്ക് കച്ചബി എന്നാണ് പേര്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇതാണ് ഈ വീണയുടെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഇത്. അപ്പോൾ ഇതിൻ്റെ കമ്പി, ഇതിൻ്റെ കുറച്ച് കമ്പിയൊക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ടായി. ഞാനൊരു കമ്പി കൊട്ടുമ്പോൾ, ഞാൻ തന്നെത്താനിടുമ്പോൾ എക്സ്ട്രാ ഉള്ളത് എനിക്ക് വെട്ടിക്കളയാൻ അറിയാണ്ട് ബാക്കി നിൽക്കുന്നതാണ് ഈ എക്സ്ട്രാ ഉള്ള കമ്പികൾ. ഇനി ഈ വീണയെ പറ്റിയുള്ള വീണയുടെ എന്തെല്ലാം ഓരോ പാർട്സും അതുപോലെ അതെല്ലാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയും. ഇനി ആർക്കും താല്പര്യമില്ലാത്തവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ വീഡിയോ ഉണ്ടെങ്കിൽ അതും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വിജയദശമി ദിവസമായതുകൊണ്ട് ഈ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.